നരേന്ദ്രമോദി ഇറങ്ങിയതോടെ രാഹുൽ ഗാന്ധിയും മൻമോഹൻ സിംഗും ഷെഡിൽ കയറിയതായി ഒരു വിഭാഗം പത്രങ്ങൾ പരിഹസിച്ചു കോൺഗ്രസിൻ്റെ അവസ്ഥയെക്കുറിച്ച് കേരള ഗൗമുറിയുടെ എഡിറ്റ് പേജിൽ സുജിത് കാർട്ടൂൺ വരച്ചു എന്നാൽ മോഡിയെ പേടിച്ച് നാടുവിട്ടുപോകുന്ന മുതലൊന്നുമല്ല രാഹുൽ രാജകുമാരൻ അദ്ദേഹം അഴിമതിക്കും കെടുകാരിസതയ്ക്കുമെതിരായുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട എം പിമാരുടെ അയോഗ്യത നീക്കാനുള്ള ഓർഡിനൻസ് പരമ അസംബന്ധമാണെന്ന് പയ്യൻസ് ആക്രോശിച്ചു അത് വലിച്ചു കീറി എറിയണം എന്ന് ആഹ്വാനം ചെയ്തു ഓർഡിനൻസിനെ അനുകൂലിച്ചുകൊണ്ട് പാർട്ടി വക്താവ് പത്രസമ്മേളനം നടത്തുന്നതിനിടയിലാണ് രാജകുമാരൻ ആംഗ്രി യങ്മാനായി അവതരിച്ചത് പാവം അജിത് മാക്കാൻ അതോടെ ആപ്പിലായി ഓർഡിനൻസ് വലിച്ചു കയറണം എന്ന് അദ്ദേഹവും ആവർത്തിച്ചു മദാമ്മയ്ക്ക് ബുദ്ധി ഉപദേശിക്കുന്ന അഹമ്മദ് പട്ടേലും പയ്യൻസിൻ്റെ ഉപദേശകൻ ദിഗ്വിജയ് സിംഗും തമ്മിലുള്ള മൂപ്പിളവ തർക്കമാണ് ഈ നാടകത്തിൻ്റെ മൂലകാരണം ഏതായാലും അഴിമതി കേസിൽ ശിക്ഷ കാത്തു കഴിയുന്ന റഷീദ് ആൽവിയുടെ കാര്യം കട്ടപ്പോവുകയായി ഓൻ്റെ എം പി സ്ഥാനം പോക്ക് തന്നെ രാജ്യം ഭരിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്വം സുപ്രീംകോടതി ഏറ്റെടുത്തു പാർലമെൻറ്റും കേന്ദ്ര സർക്കാരും ചെയ്യേണ്ട ജോലികൾ കൂടി സ്വയം ചെയ്തു തീർക്കാനാണ് ന്യായാധിപന്മാർ തീരുമാനിച്ചിട്ടുള്ളത് ഒരു സ്ഥാനാർത്ഥിക്കും വോട്ടില്ല എന്ന ബട്ടൺ കൂടി തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ കൂട്ടിച്ചേർത്ത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ കൽപ്പിച്ചു സുപ്രീംകോടതി വിധിയെ കോൺഗ്രസും ബി ജെ പിയും മുതൽ മുലായം സിംഗും മായാവതിയും വരെ സ്വാഗതം ചെയ്തു വിധി പ്രഖ്യാപനത്തെ ശ്ലാഘിച്ചുകൊണ്ട് മലയാള മനോരമയും മാധ്യമവും അന്നക്കെന്ന് മുഖപ്രസംഗം പാസാക്കി ചൈനയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനും കറാച്ചിയിൽ ബോംബാക്രമണം നടത്താനും ഒക്കെ സുപ്രീം കോടതി ഉത്തരവിടുന്ന കാലം അധികം ദൂരെയല്ല ജമ്മുവിൽ തീവ്രവാദികൾ വീണ്ടും ആഞ്ഞടിച്ചു സൈനിക വേഷം ധരിച്ചെത്തിയ ആതങ്കവാദികൾ പട്ടാള ക്യാമ്പ് ആക്രമിച്ചു ഒരു ലഫ്റ്റനന്റ് കേണലും മൂന്ന് ജവാൻമാരും നാല് പോലീസുകാരും ഉൾപ്പെടെ പതിമൂന്ന് പേർ മരിച്ചു അക്രമികളും കൊല്ലപ്പെട്ടു മൻമോഹൻ സിംഗും നവാസ് ഷെറീഫും കൂടിക്കാഴ്ച നടത്തുന്ന ദിവസം നോക്കിയാണ് തീവ്രവാദികൾ ആക്രമണം സംഘടിപ്പിച്ചത് ഈ ആക്രമണം കൊണ്ടൊന്നും സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിക്കില്ലെന്ന് മൻമോഹൻജി പ്രഖ്യാപിച്ചു ക്രൂരവും പൈശാചികവുമായ ആക്രമണത്തെ ഉരുക്കു മുഷ്ടികൊണ്ട് നേരിടുമെന്ന് പ്രതിരോധ മന്ത്രി ആന്റണി പ്രഖ്യാപിച്ചു ഇനി ഒന്നും പേടിക്കാനില്ല കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിൽ മുംബൈ മാതൃകയിലുള്ള ഭീകരാക്രമണം നടന്നു അൽ ഖൊയ്തയുമായി ബന്ധമുള്ള അൽ ഷബാബിൻ്റെ പ്രവർത്തകർ ഒരു ഷോപ്പിംഗ് മാൾ ആക്രമിച്ച് അമുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തി മരിച്ചവരിൽ മൂന്ന് ഇന്ത്യൻ വംശജരുമുണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സഹായത്തോടെയാണ് ഒടുവിൽ തീവ്രവാദികളെ തുരത്തിയത് സോമാലിയയിൽ നിന്ന് കെനിയൻ സൈന്യത്തെ പിൻവലിക്കണം എന്നാണ് അൽ ഷബാബിൻ്റെ ആവശ്യം അല്ലാത്തപക്ഷം ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം നേറോബിയിലുള്ള ആക്രമണത്തിൻ്റെ ചൂട്ടുപിടിച്ചത് സാമന്ത ലുത്വൈറ്റ് എന്നൊരു വെള്ളക്കാരിയാണെന്ന് വാർത്തയുണ്ട് ഈ വെളുത്ത വിധവയെക്കുറിച്ച് പല കിംബദതികളും പല കെട്ടുകഥകളും പ്രചരിച്ചിട്ടുണ്ട് നേരോ നുണയോ എന്ന് പടച്ചവനെ അറിയും പാകിസ്ഥാനിലെ പെഷവറിൽ ബ്രിട്ടീഷുകാർ പണ്ട് പണിയിച്ച ഓൾ സെൻറ്റ്സ് പള്ളിയിൽ ചാവർ ആക്രമണം നടത്തും എൺപത്തിമൂന്ന് ക്രൈസ്തവർ ഒറ്റയടിക്ക് പരലോകപ്രാപ്തരായി അതിലിരട്ടി പേർക്ക് പരിക്കേറ്റു മാതൃഭൂമിയും ദീപികയും ജനയുഗവും ജന്മഭൂമിയുമൊക്കെ വാർത്ത ഒന്നാം പേജിൽ ഒന്നാമത്തെ തലവാചകമാക്കി ആഘോഷിച്ചു എന്നാൽ മലയാള മനോരമയ്ക്ക് അത്ര തന്നെ ആവേശം കണ്ടില്ല പാക് താലിബാൻ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അമേരിക്ക ഡ്രോൺ ആക്രമണം നിർത്തണം എന്നാണ് താലിബാൻ്റെ ഡിമാൻഡ് അമേരിക്കക്കാരെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നാട്ടുകാരായ പാവം ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു എന്ന് മാത്രം പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനത്തിൽ മനം നൊന്ത് മനോരമയും ദീപികയും മാത്രമല്ല കാന്തപുരം ഗ്രൂപ്പുകാർ നടത്തുന്ന സിറാജ് പത്രവും എഡിറ്റോറിയൽ പാസ്സാക്കി എന്നാൽ ന്യൂനപക്ഷാവകാശത്തിൻ്റെ അപ്പോസ്തലന്മാരായ മാധ്യമം ദിനപത്രം മുഖപ്രസംഗം എഴുതിയില്ല ഇന്ത്യയിലെ ന്യൂനപക്ഷക്കാരുടെ കാര്യത്തിൽ മാത്രമേ വഴിത്തിരിവ് പത്രത്തിന് ഉൽക്കണ്ഠിക്കുള്ളൂ പാകിസ്ഥാനിലെ ന്യൂനപക്ഷം എവിടെയെങ്കിലും പോയി തൊലയട്ടെ ചാന്ത്രിക പത്രം എഡിറ്റോറിയൽ എഴുതിയില്ല എങ്കിലും എഡിറ്റ് പേജിൽ കെ എൻ എ ഖാദർ എം എൽ എ എഴുതിയ ലേഖനം പ്രസിദ്ധീകരിച്ചു പാകിസ്ഥാനിൽ ന്യൂനപക്ഷക്കാർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ഖാദർക്ക കഠിനമായി അപലപിച്ചു വള്ളിക്കുന്ന് മണ്ഡലത്തിലെ മൊത്തം ക്രിസ്ത്യാനികളും അത് വായിക്കും അടുത്ത തിരഞ്ഞെടുപ്പിലും ഇക്കാലം തന്നെ വോട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷ ക്രിസ്ത്യാനികളുടെ ശാപം ഫലിച്ചതോ എന്തോ താലിബാൻ്റെ ശക്തി കേന്ദ്രമായ ബലൂചിസ്ഥാനിൽ തരക്കേടില്ലാത്ത ഭൂകമ്പമുണ്ടായി മുന്നൂറ്റി അമ്പതോളം പേർ മയത്തായി പതിനായിരങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു ലീഗും ജമായത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മുസാഫർ നഗറിന് വേണ്ടി ഫണ്ട് പിരിക്കുന്ന തിരക്കിലാണ് അത് കഴിയുന്ന മുറയ്ക്ക് ബലൂചിസ്ഥാന്റെ കാര്യവും പരിഗണിക്കാവുന്ന ജനകീയ ചൈനയിലെ പിണറായി വിജയൻ എന്നറിയപ്പെടുന്ന സഖാബ് ബോ സിലായിയെ കോടതി ജീവപര്യന്തം കഠിനതടവിന് ശിക്ഷിച്ചു ചൈനീസ് പോളിറ്റ് ബ്യൂറോ മെമ്പറായ സഖാവ് സിലായിക്കെതിരെ അഴിമതി അധികാര ദുർവിനിയോഗം മുതലായ കുറ്റങ്ങളാണ് തെളിഞ്ഞത് ഇരുപത് മില്യൺ യുവാനാണ് സഖാവ് അടിച്ചു മാറ്റിയത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിക്കുകയാണ് ബോസിലായിയെ ശിക്ഷിച്ച വാർത്ത മലയാള മനോരമയിൽ ഒന്നാമത്തെ മത്തങ്ങയായി നെയറോബിയിലെയും പെഷവാറിലെയും ഭീകരാക്രമണങ്ങളെക്കാളും പ്രാധാന്യം ഈ വാർത്തയ്ക്ക് ലഭിച്ചു കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൽ മനോരമയെ വെല്ലാൻ ഭൂമി മലയാളത്തിൽ മറ്റൊരു പത്രമില്ല ചൈനീസ് പിണറായിക്ക് സന്തോഷകരമായ ജയിൽ ജീവിതം ആശംസിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ് ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം